ഒടുവിൽ ഇതാൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിലെ മോസ്റ്റ് ഹാൻഡ്സം ആൻഡ് ടാലന്റഡ് ആക്ടർ ടോവിനോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ടോവിനോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ രാജുവേട്ടൻ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലും കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, രാജുവേട്ടൻ ഒരുപാട് ടോവിനോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്ടിങ് കരിയറിലൊക്കെ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഞങ്ങൾ സൂര്യ ടി വി പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുള്ളത്? ഞാനിപ്പോൾ സ്റ്റേജിലും പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഭയങ്കര അസൂയയോടെയും സിനിമയിൽ വന്നതിന് ശേഷം നേരിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ഒരുപാട് സ്നേഹത്തോടെയും ഒരുപാട് ആരാധനയോടെയും നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു മനുഷ്യന് ദൈവം എല്ലാ കഴിവും കൂടെ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പുള്ളി. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഭിനയം, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അഭിനയമുണ്ട്, ശബ്ദസൗകുമാരി, ശരീരം തുടങ്ങിയ എല്ലാ രീതിയിലും, അല്ല ഞാൻ പറഞ്ഞ നടൻ എന്നുള്ള രീതിയിൽ മാത്രം, ഇത്രയും കാര്യങ്ങൾ ഡയലോഗുകൾ ഓർത്തു വെക്കുന്നതിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പുള്ളിയുടെ കഴിവ്. പിന്നെ സംവിധാനം, ഞാൻ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അഭിനയിച്ച ആളാണ്, അപ്പൊ എനിക്കറിയാം പുള്ളി എത്രത്തോളം ഒരു എക്സ്പെർട്ടീസിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകൻ സംവിധാനം ചെയ്യുന്ന പോലെ തന്നെ ആദ്യ സിനിമ സംവിധാനം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് പുള്ളിയുടെ ഇത്രയും കാലത്തെ അഭിനയ ജീവിതത്തിലൂടെ നേടിയെടുത്തു. പിന്നെ പാട്ടുപാടും, ഡാൻസ് ചെയ്യും, ഫൈറ്റ് ചെയ്യും, എല്ലാം കൂടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കേട്ടെ, അളിയാ അളിയാന്ന് വിളിക്കുന്നുണ്ടോ? ഞാന് എനിക്ക് എന്റെ ഒരു സ്വന്തം ചേട്ടനെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ബഹുമാനത്തോടെയും അങ്ങനെയൊക്കെ തന്നെയാണ്, അനാവശ്യമായിട്ടൊരു മെസ്സേജ് പോലും പുള്ളിക്ക് അയക്കില്ല. കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ തിരക്കുകളെയും പ്രൈവസിയെയൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് കാര്യത്തിന് വേണമെങ്കിലും അദ്ദേഹത്തിന് ബന്ധപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടില്ല, അത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് മാത്രമുള്ളൂ. പക്ഷെ ആ ഒരു സ്നേഹം എന്നും ഉണ്ടാവുകയും ചെയ്യും. കാര്യം എൻ്റെ കരിയറിൽ ഇത് സിനിമയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് പുറത്ത് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ എൻ്റെ കരിയറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് പോലും എനിക്കൊരു ഫസ്റ്റ് ഒരു ആരോടെങ്കിലും ചെന്നൊരു ചേട്ടാ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്, ഇപ്പോൾ ഡേറ്റുകളുടെ ആണെങ്കിലും ഇങ്ങനെ ഒരു ക്ലാഷ് ഒക്കെ വന്നിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? നമ്മളെക്കാളും സീനിയറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ചോദിക്കാറുള്ളൂ. അങ്ങനെ ചോദിക്കാനുള്ള ഒരു അടുപ്പം ഉള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ചോദിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള എനിക്ക് ഗൈഡൻസ് തരികയും ഒരുപാട് നല്ല ഉപദേശങ്ങൾ തരികയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോ എന്നും നിന്റെ മൊയ്തീനും അതേപോലെ തന്നെ ലൂസിഫറിലും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. സെവൻത് ഡേയിലും കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല സെവൻത് ഡേയിലും. അപ്പൊ രാജുവേട്ടൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട ടോമിനോയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്തായിരുന്നു? സെവൻത് ഡേയിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ താരതമ്യേന വളരെ പുതുമുഖമാണ്. അതിനു മുമ്പ് എന്റെ ആളുകൾ കണ്ടിട്ടുള്ളത് ABCD ആണ്. അപ്പൊ എന്റെ പേര് പോലും, അല്ലെങ്കിൽ കണ്ടാൽ പോലും ആളുകൾ തിരിച്ചറിയുന്ന ഒരു സമയം പോലും ഇല്ല. പക്ഷെ ആ സമയത്ത് പോലും അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം നമുക്ക് വേറെ ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ളതോ അങ്ങനെയുള്ളതൊന്നുമല്ല, ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം തന്ന സ്പേസ്, എനിക്ക് അദ്ദേഹത്തിനോട് ഒരു തമാശ പറയാനുള്ള ഒരു സ്പേസ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന തമാശകൾ ആ സെൻസിൽ എടുക്കാനും തിരിച്ച് എന്നോട് അതുപോലുള്ള കൗണ്ടറുകൾ പറയുകയും. അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ, ഞാൻ സിനിമയിൽ വരുന്ന സമയത്തും ഇദ്ദേഹം സൂപ്പർ സ്റ്റാറാണ്, ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ഇത്രയും സിമ്പിളായിട്ടാണോ ആൾക്കാരോട് പെരുമാറുന്നത് എന്ന് ആദ്യം തോന്നിപ്പിച്ചിട്ടുള്ള ഒരാളാണ്.